കൂട്ടുചർച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തെയാണ് ഇത്തവണ സംസാരിക്കുന്നത്. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് നിയോജക മണ്ഡലങ്ങൾ ചേരുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. ഈ നിയോജക മണ്ഡലങ്ങൾ എല്ലാം തന്നെ, അസംബ്ലി നിയോജക മണ്ഡലം എല്ലാം തന്നെ ഭരിക്കുന്നത് ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പം എം എൽ എമാരായിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഈ മണ്ഡലം എല്ലാം തന്നെ. അതേസമയം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് പലപ്പോഴും കയറിയിറങ്ങി ഇടതുപക്ഷം വലതുപക്ഷം മാറി UDF LDF മാറി ജയിപ്പിച്ചു വിടുന്ന ഒരു ചരിത്രമാണ് തൃശ്ശൂരിനുള്ളത്. 2019 LDF അവിടെ പരാജയപ്പെട്ടു. ഇത്തവണ എന്നാൽ തിരിച്ചു പിടിക്കണമെന്നുള്ള വാശിയിലാണ് തൃശ്ശൂർ മണ്ഡലം ഇപ്പോൾ മത്സരം നടക്കുന്നത്. എങ്ങനെ തോന്നുന്നു തൃശ്ശൂരിലെ? തൃശ്ശൂർ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. കേരളത്തിലെ 20 ലോക്സഭാ കോൺസ്റ്റിറ്റ്യൻസി എടുത്താൽ അതിൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു സ്റ്റാർ ഫൈറ്റ് നടക്കുന്ന മണ്ഡലമായി തൃശ്ശൂർ മാറി. ഒന്ന്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപി എന്നൊരു ഫാക്ടറാണ്. സുരേഷ് ഗോപി അവിടെ വന്നതിന് ശേഷം വലിയൊരു വളർച്ച തൃശ്ശൂരിൽ BJP ഉണ്ടാകും, വലിയൊരു വോട്ട് വളർച്ച അവിടെ ഉണ്ടാകുന്നു. ഒരുപക്ഷെ BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ തന്നെ കണക്ക് കൂട്ടുന്ന ഒരു എ ക്ലാസ് മണ്ഡലത്തിലൊന്നാണ്. അത് ശരിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് രാംഷ. അങ്ങനെ ഒരു അത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അവരൊരു അവിടെ ഒരു ഓളം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. രാംഷ പറഞ്ഞത് സുരേഷ് ഗോപി വന്ന ശേഷം, പക്ഷെ സുരേഷ് ഗോപി അവിടെ വരാനുള്ള കാരണം BJP വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ. അതെ, അത് നിയമസഭാ മണ്ഡലത്തിൽ കുറച്ച് അത്തരത്തിലുണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണോ ചോദിച്ചാൽ അങ്ങനെയാണെന്ന് മുഴുവനായിട്ട് പറയാനും പറ്റില്ല. BJP നല്ല വളർച്ച ഉണ്ടാക്കാൻ പറ്റിയൊരു മണ്ഡലമാണ്. അവിടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തിയ ഒരു ശ്രദ്ധ വളരെ കൃത്യമായിട്ടും അടുത്ത മന്ത്രി ആയിരിക്കും ഈ സുരേഷ് ഗോപി ആയിരിക്കും എന്നുള്ള സൂചന നൽകത്തക്ക വിധത്തിലാണ് അത്രത്തോളം ഫാക്ടർ അവിടെ. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അവരൊരു പൊളിറ്റിക്കൽ വോട്ടിനപ്പുറത്തേക്ക് കുറച്ച് വോട്ട് സമാഹരിക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥി തന്നെയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ 28% വോട്ട് അവിടെ നേടിയതാണ്. 30% വോട്ടാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കണക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. 30% വോട്ടാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. അത് 30.85%. 28.19% വോട്ട് BJP ഉണ്ട്. ഏകദേശം 2% വോട്ടിന്റെ മാറ്റം മാത്രമാണ് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഉള്ള സ്ഥാനാർത്ഥികൾ തമ്മിലുള്ളത്. 11.15% സുരേഷ് ഗോപി ആ വോട്ട് 28% ഉയർത്തിക്കൊണ്ടുവന്നത്. അവർക്ക് അവിടെ കാണുന്നത് അതിനുശേഷം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നിരന്തരമായി സുരേഷ് ഗോപി ഇടപെടുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂര്. അതുകൊണ്ട് എല്ലാ ഇടപെടലും വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അത് ശരി തന്നെയായിരിക്കും. അതേസമയം തന്നെ K.Muralidharan അവിടേക്ക് വന്നത് ചെറിയ കാര്യമല്ല. അതുപോലെ സുനിൽകുമാറും അവിടെ സുനിൽകുമാർ കുറെ കാലമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. കാരണം വളരെ പരിചിതനായിട്ടുള്ള ഒരാളാണ്. തൃശ്ശൂർ മാത്രമല്ല, ഏകദേശം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആള് വളരെ പരിചിതനാണ്. മന്ത്രിയായിരുന്ന കാലത്തും അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട്. അതെ അതെ, CPI വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു പ്രധാന കാരണം അവിടുത്തെ കാൻഡിഡേറ്റ്സ് തന്നെയാണ്. ഒന്ന് സുനിൽകുമാർ. സുനിൽകുമാറിനെ അവതരിപ്പിച്ചപ്പോ തന്നെ LDFന് നല്ലൊരു കോൺഫിഡൻസ് അവിടെ വന്നു. അവിടെ സുനിൽകുമാർ, സുനിലേട്ടൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് പരിചിതനായ, തൃശ്ശൂർ പൂരത്തിനുൾപ്പെടെ അവിടെ എല്ലാം നിറഞ്ഞു നടക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അവിടെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായി അവിടെ സുനിൽകുമാറിനെ അവതരിപ്പിക്കുമ്പോൾ ഇടതുപക്ഷം നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. TN പ്രതാപൻ സിറ്റിംഗ് MP ആയിരുന്നു. പ്രതാപൻ തന്നെയായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവിടെ ഈ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ മുരളീധരൻ വന്നപ്പോൾ അവിടെ വീണ്ടും ഒരു ത്രികോണ മത്സരത്തിലേക്ക്, ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് അവിടെ പോയി എന്നാണ് എനിക്ക് അത് ബന്ധപ്പെട്ടത്. ത്രികോണ മത്സരം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മുരളീധരനെ അവിടേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് ഫോഴ്സ് ചെയ്യപ്പെടുന്നു മുരളീധരനെ അങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പം അവിടെ TN പ്രതാപൻ
ഇനി മത്സരിച്ചാൽ ജയിക്കില്ല എന്നൊരു തോന്നല് കോൺഗ്രസ് ചിലപ്പോ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യത ഇല്ലാതില്ല. മാത്രമല്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി തെരഞ്ഞെടുപ്പിന് കുറച്ച് നാൾ മുമ്പ്. അതൊരു തൃശ്ശൂര് മാത്രം ഒതുങ്ങി കുറച്ച് കാലമായി തൃശ്ശൂരിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്നു പത്മജ വേണുഗോപാൽ. അതുകൊണ്ട് പത്മജയെ മറികടക്കണമെങ്കിൽ പത്മജയുടെ ഒരു പോക്കിലൂടെ ഉണ്ടായിരുന്ന വോട്ട് ചോർച്ച മറികടക്കാൻ അല്ലെങ്കിൽ അത് തടയിടാൻ കെ മുരളീധരനെ കൊണ്ടുവരിക എന്നതാണ് അവർ കണ്ട. പക്ഷേ അങ്ങനെ ഒരു വലിയ സ്വാധീനം പത്മജയ്ക്ക് കോൺഗ്രസിലോ അല്ലെങ്കിൽ തൃശൂർ മണ്ഡലത്തിലോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വലിയ സ്വാധീനം വേണമെന്നില്ല, പക്ഷേ വോട്ടുകൾ കുറച്ചായാൽ പോലും തൃശ്ശൂരിനെ സംബന്ധിച്ച് അത് നിർണായകമാണ് എന്നതാണ്. മറ്റ് മണ്ഡലങ്ങളെ പോലെ ഇപ്പം പത്മജ വേണുഗോപാൽ പോയതിനു ശേഷം നമ്മൾ കണ്ടു യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നൊരു ചടങ്ങൊക്കെ അവിടെ വലിയ വിവാദമായി. മുരളി മന്ദിരത്തിൽ വെച്ച് നടന്നപ്പോൾ അത് കൂടാതെ അവിടെ ഓരോ തന്ത്രങ്ങളും ബി ജെ പി പയറ്റുന്നുണ്ട്. അതായത് കരുവന്നൂർ ബാങ്ക് മുതൽ തൃശൂർ പൂരം വരെ പല രീതിയിലുള്ള തന്ത്രങ്ങളാണ് അവർ പയറ്റുന്നത്. കരുവന്നൂര് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് മോദി തന്നെ വന്നിട്ടാണ് കരുവന്നൂരിനെതിരെ സംസാരിക്കാനായിട്ട് വന്നത്. അത് എൽ ഡി എഫ് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. വളരെ ലോക്കലായിട്ട് ആവാനേ സാധ്യതയുള്ളൂ. മൊത്തത്തിൽ ബാധിക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. ഇപ്പൊ വന്നിട്ടുള്ളത് തൃശൂർ പൂരമാണ്. തൃശൂർ പൂരത്തിനുണ്ടായിട്ടുള്ള അത് ചിലപ്പോ ഒന്ന് പക്ഷേ ആളുകൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വേറെ ഒന്ന്. ബി ജെ പി ഉദ്ദേശിച്ചതുപോലെ ഒരു ടേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എന്ന് മാത്രമല്ല അവർക്ക് ഏകദേശം അത് മാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ല അത് 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 ശരിയാ കാര്യം. അത് ഇവിടെ ഒരു ഫാക്ടർ ആക്കാമെന്ന് ഒരുപക്ഷെ അവർ കരുതിയ സമയത്ത് കരുതിയതാണ്. ആ സമയത്താണ് മോദിയുടെ പ്രസ്താവന വന്നത്, പ്രസംഗം വന്നത്. അത് മാത്രമല്ല ഇവര് തന്നെയാണ് ആ നാടകം കളിച്ചത് എന്നുള്ളത് വ്യക്തമാവുന്ന വിധത്തിലുള്ള തെളിവുകൾ പിന്നീട് വരും. സുനിൽകുമാറിനെതിരെ ഈ പറയുന്ന പോലെ ഒരു പ്രചരണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ കൊണ്ടുവന്നാൽ അതത്ര കണ്ട് യേശും എന്ന് എനിക്ക് തോന്നില്ല. കാരണം തൃശൂർക്കാർക്ക് പരിചിതനായ ഒരാൾ, തൃശൂർക്കാരനായ ഒരാൾ ഇത് കൊല്ലത്തു നിന്ന് സുരേഷ് ഗോപി പോയിട്ട് അവിടെ പോയി തൃശൂർ പൂരം കൊളാക്കാൻ ഇങ്ങനെ ഇവിടെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ സുനിൽകുമാറിനെതിരെ അത് വർക്കൗട്ട് ആക്കാൻ പറ്റുന്ന ഒരു ആരോപണമാണെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് മാത്രമല്ല തൃശൂർ പൂരം എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ തൃശൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രമേ അത്രയും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനമുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും അത്രത്തോളം ബാധിക്കുമെന്നും തോന്നുന്നില്ല. ഈ കരുവന്നൂർ പക്ഷേ എപ്പോഴും പോലെ അതുമായി ബന്ധപ്പെട്ട് ചില വലിയ പരാതികൾ ഒക്കെ ഉയർന്നു വന്നു. ചില ആളുകൾക്ക് ഇ ഡി കൊണ്ട് കുറേയധികം നാടകങ്ങൾ നടത്തിച്ചു. ഇതിന്റെ ഭാഗമായി ചില മരണങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടാണെന്ന രീതിയിൽ വാർത്തകളൊക്കെ വന്നു. അത് അവിടെ എങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അല്ല കരുവന്നൂർ ഇപ്പം അദ്ദേഹം ഗജോത് പറഞ്ഞ പോലെ ഇരിഞ്ഞാലക്കുടിയിലെ കുറെ ഭാഗങ്ങളിൽ അത് സ്വാധീനിച്ചേക്കാൻ സാധ്യതയുണ്ട് ചെറുതായിട്ട്. അത് അതൊരു ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുമോ എന്നുള്ള കാര്യം സംശയമാണ് കരുവന്നൂർ ബാങ്കിന്റെ വിഷയം. കാരണം അത്രത്തോളം വിഷയം ആ രീതിയിൽ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഇത്രയൊക്കെ ശ്രമിച്ചെങ്കിലും അത് ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാരണം ഇടി ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഏറ്റവും വലിയത് എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ അങ്ങനെ വിഷയമാക്കി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ യു ഡി എഫ് അത്രത്തോളം അതിനെ കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല. കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പൊ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഉൾപ്പെടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന സാഹചര്യം. അതാ പറഞ്ഞത്, അതായത് ഇത് യു ഡി എഫിന് എടുക്കാനും വയ്യ, എടുക്കാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലേക്കായി. കാര്യം മോദി വന്നിട്ട് അതിനെ കുറിച്ച് സംസാരിക്കുകയും കരുവന്നൂർ ബാങ്ക് വിഷയമാക്കുകയും ബി ജെ പി വിഷയമാക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് അത് വിഷയമാക്കാൻ കഴിയാതെ പോകുന്നു. മാത്രമല്ല ഇ ഡി അവിടെ സകലമാന പയറ്റുകളും നടത്തിയിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും അത്ര വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. അതും ഒരു ഇതാണ്. മാത്രമല്ല ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇതിൽ ബാക്കി ബാങ്കുകൾ സഹായിക്കുകയും അത് ഒരുമാതിരി സെറ്റിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പരാതി ഉണ്ടായിട്ടില്ല എന്നുള്ള സാധനമാണ്. രാഷ്ട്രീയമായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ എൽ ഡി എഫിന് ആ വിഷയം എടുത്ത് കളയണം. യു ഡി എഫിന് ആ വിഷയം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സുരേഷ് ഗോപി ആ വിഷയം എടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയ പദയാത്ര ഒക്കെ നടത്തിയതാണ് കരുവന്നൂർ ഭാഗത്ത്. അതിന്റെ ഭാഗമായിട്ട് അത് ചെയ്യുമ്പോൾ യു ഡി എഫിന് അതിനെ പിന്താങ്ങാൻ വയ്യ. മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട്. അതായത് കരുവന്നൂർ ബാങ്കിൽ പ്രധാനപ്പെട്ട ഡെപ്പോസിറ്റിൽ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവനും ഈ സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഇത് മാത്രമാണ്. അപ്പോൾ അവരുടെ ഇത് സെറ്റിൽ ചെയ്യാനായിട്ട് പാർട്ടിക്ക് ഇടപെട്ട് സെറ്റിൽ ചെയ്യാവുന്ന കാര്യമേ ഉണ്ടാവുള്ളൂ. അല്ല വളരെ കുറച്ച് പേർക്ക് വേണമെങ്കിൽ അല്ലാത്തവരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ആ കരുവന്നൂരും ഒരുപക്ഷെ ഇരിഞ്ഞാലക്കുടയുടെ കുറച്ച് ഭാഗങ്ങളിലും അത് ചെറിയ സ്വാധീനം ചെലുത്തിയേക്കാം. വളരെ നേരിയ സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെയുള്ള മറ്റൊരു ഫാക്ടറാണ് മുരളീധരൻ. കെ മുരളീധരനെ എവിടെ നിർത്തിയാലും ഒരു
നിയമത്തുണ്ടായപ്പോൾ പിന്നീട് വടകരയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു അവിടെ ഒരു കോൺഗ്രസ് എല്ലാ സമയത്തും പരീക്ഷിക്കുന്ന ഒരാളാണ്. എവിടേക്കാണ് പരീക്ഷണം വേണ്ടത്? തൃശ്ശൂരിന്റെ അത് പറയുമ്പോൾ തൃശ്ശൂരിന്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ 5 വർഷം എൽ ഡി എഫിന് ആണെങ്കിൽ 5 വർഷം യു ഡി എഫിന് ഇതുവരെയുള്ള ചരിത്രം 96 മുതലുള്ള ചരിത്രം നമ്മൾ നോക്കിയാൽ ഇപ്പൊ മുരളീധരൻ വരുമ്പോ മുരളീധരന്റെ ഒരു സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായി വന്നതാണ്. നമ്മൾ ആദ്യം കണ്ടപ്പോ അവിടെ ഒരു പ്രതാപം തന്നെ മത്സരിക്കുന്നു, പിന്നെ പോസ്റ്റർ നോട്ടീസ് ഒക്കെ അടിച്ചതാണ്. പോസ്റ്റർ നോട്ടീസ് ഒക്കെ അടിച്ച് അതുപോലെ സുരേഷ് ഗോപിയും വരുന്നു. ആ സമയത്ത് ത്രികോണ മത്സരത്തിൽ നിന്ന് മാറി അത് തോന്നുന്നു, പിന്നെ അത് പ്രതാപനും അതുപോലെ ഈ സുനിൽകുമാറും തമ്മിലുള്ള ഒരു മത്സരം മാത്രമായിരുന്നു. സുരേഷ് ഗോപി അവിടെ വന്നെങ്കിൽ പോലും അത് അങ്ങനെ വലിയ രീതിയിൽ അത് ഇവർ തമ്മിലുള്ള ഒരു മത്സരം, അതിൽ സുനിൽകുമാറിന്റെ എഡ്ജ് കാണുന്ന ഉണ്ടായിരുന്നു. പക്ഷെ മുരളീധരൻ വന്നതോടുകൂടി ചിത്രം മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ മുരളീധരനൊരു വന്നതോടുകൂടി മുരളീധരന്റെ ആയിട്ടുള്ള കുറെ വോട്ടുകൾ ഉണ്ടാവും, മുരളീധരനെ പിടിക്കാൻ പറ്റുന്ന വോട്ടുകളുണ്ട് തീർച്ചയായിട്ടും. മുരളീധരനെ അങ്ങനെ കരുണാകരന്റെ പ്രവർത്തന മണ്ഡലമായിരുന്നു, മാത്രമല്ല കരുണാകരൻ അത്രമാത്രം സ്വാധീനം ഇപ്പോഴും കരുണാകരൻ ഭക്തന്മാർ അവിടെ ഉണ്ട്. പോയത് തന്നെ സാധാരണക്കാരനായ കോൺഗ്രസ്സുകാർക്കിടയിൽ വല്ലാത്തൊരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ മുരളീധരൻ അവിടെ കൗണ്ടറായി വരും മത്സരിക്കുമ്പോൾ ആ വികാരം കൂടി മുരളിക്ക് അനുകൂലമായി എനിക്കൊന്ന് നേരത്തെ കിട്ടാതിരുന്ന ചില വോട്ടുകൾ കൂടി ചിലപ്പോ കോൺഗ്രസിന്റെ ഒരു മടുപ്പ് തോന്നിയ ആളുകൾ പോലും ഇത്തവണ സാധ്യതയുണ്ട്. എം പിയുടെ പ്രവർത്തനത്തോടും ചില വിമുഖത ഉണ്ടായിരുന്ന ചിലരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൂടി ഇപ്പൊ അനുകൂലമാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സുരേഷ് ഗോപി 28% വോട്ട് പിടിച്ചേക്കാൻ സാധ്യതയില്ല. സുരേഷ് ഗോപിക്ക് അത് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ വാദം. 5 വർഷം അദ്ദേഹം അവിടെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. 5 വർഷം അവിടുത്തെ എല്ലാ ആളുകൾക്കിടയിലും സുപരിചിതനായി മാറിയിട്ടുണ്ട്. പക്ഷേ വേറൊരു ഒരു ഒരു പ്രശ്നം കൂടി അവിടെയുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനം സാധാരണ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തനങ്ങളൊക്കെ പോലെ തന്നെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ്. അതായത് പബ്ലിക് എന്നുള്ള രീതിയിലല്ല അവിടുത്തെ ഇടപെടലുകളൊന്നും. അത് മോദിയുടെ പ്രസംഗം കൂടി ആവുമ്പോൾ ചാവക്കാട് മേഖലയും അതുപോലെ പല മേഖലകളുണ്ട്. ഈ മേഖലയിൽ വോട്ടിനെ കാര്യമായിട്ട് ഗുരുവായൂർ ചാവക്കാട് ഈ ഭാഗത്തുള്ള വോട്ടുകളെയൊക്കെ കാര്യമായി സ്വാധീനിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്വാധീനിച്ചാൽ കാരണം അവിടെ പൊളിറ്റിക്കൽ വോട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് കോൺഗ്രസിനെയാണ് ഗുണം ചെയ്യാൻ സാധ്യത. അതെ, കോൺഗ്രസിനായിരിക്കും ഗുണം ചെയ്യുക. അവിടെ നിന്ന് വോട്ട് പിടിക്കും നല്ല രീതിയിൽ. വോട്ട് പിടിക്കും കഴിഞ്ഞ തവണത്തേക്കാൾ ചിലപ്പോൾ പിടിക്കാനുള്ള സാധ്യത. ഈ സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് അവിടെ അവിടുത്തെ സാധാരണ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ അവിടുത്തെ നേതൃത്വത്തിന് പ്രവർത്തകർക്കിടയില്ല നേതൃത്വത്തിനിടയിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്, വലിയ അസ്വാരസ്യങ്ങളുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്നത് സംസ്ഥാന ലീഡർഷിപ്പ് പോലും അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ലീഡർഷിപ്പ് അല്ല, മോഡി അമിത്ഷാ ആണ് എന്റെ നേതാക്കൾ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയുള്ള ഒരു കോണ്ടാക്ടും അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. ഇപ്പൊ സാധാരണ ബി ജെ പി അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് ഒരു അസ്വാരസ്യങ്ങളുണ്ട്. അവർ പ്രവർത്തിക്കുന്നുണ്ടോ ചോദിച്ചാൽ കാഡർ അനുസരിച്ച് പ്രവർത്തിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് പ്രവർത്തിക്കുന്നേ ഉള്ളൂ. ആത്മാർത്ഥത തീരെ ഇല്ലെന്നാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത്. തീർച്ചയായും ഇവന്റ് മാനേജ് ചെയ്യുന്ന പോലെയാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യപ്പെടുന്നത്. ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അല്ല അവിടെ സുരേഷ് ഗോപിയുടെ ഫീൽ ചെയ്യുക. ആദ്യം വികസനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ എൻ ഡി എ തുടങ്ങിയതെങ്കിലും ഇപ്പൊ വന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ എന്താ റിപ്പോർട്ടർ അവിടെ ചോദിച്ചു എന്താണ് തൃശ്ശൂരിൽ വരാൻ പോകുന്നത്. കൃത്യമായ ഒരു ഉത്തരം അന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം തൃശ്ശൂരിനെ കുറിച്ച് അങ്ങനെ ആ തരത്തിൽ അത് പഠിച്ചിട്ടില്ല. തൃശ്ശൂർ എന്താണ് തൃശ്ശൂരിനെ കുറിച്ച് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ എന്നുള്ളത് ഒരു ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് അത് അറിയില്ല. ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ അദ്ദേഹം എപ്പോഴും വിശ്വസിക്കുന്നത് എറണാകുളമാണെന്നാണ്, അല്ലെങ്കിൽ കൊച്ചിയാണെന്നാണ്. കാരണം കൊച്ചിയിലെ ആക്ടിവിറ്റീസ് നടക്കുന്നു, പക്ഷേ പണം മുഴുവനും തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളതും ഇത്രയധികം ബാങ്കുകളും ഇത്രയധികം ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളുമുള്ള മറ്റൊരു സ്ഥലം കേരളത്തിൽ കാണുകയില്ല. കാരണം അത് മുഴുവനും ഫൈനാൻസ് അവിടെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരം പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഹൃദയം ഞാൻ എനിക്കറിയാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ തൃശ്ശൂരിൻ്റെ ഹൃദയം എത്രത്തോളം അറിയുമെന്നുള്ളത് സാമ്പത്തിക വ്യവസ്ഥ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മറ്റെല്ലാ സ്ഥാനാർത്ഥികളും എൻ ഡി എ എല്ലാ സ്ഥാനാർത്ഥികളും ആ മണ്ഡലത്തിന്റെ വികസനം കൃത്യമായി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ 2-3 പേര് പറ്റുന്നില്ല, അവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷെ ഈ സുരേഷ് ഗോപി അതിൽ ശ്രദ്ധിക്കുന്ന ഒരു പറയുന്ന ഒരു കാര്യം,
അദ്ദേഹം ഇത് മൊത്തത്തിൽ ആകെ ഒരു വികസനം ഞാൻ കൊണ്ടുവരും അന്ന് തൃശ്ശൂരിനൊക്കെ പ്രത്യേകിച്ച് അവിടെ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ മത്സരിക്കുമ്പോൾ തൃശ്ശൂരിന് എന്ത് ചെയ്യുന്നതിന് ഒന്ന് വ്യത്യസ്തമായി ആകെ ഒരു ടോട്ടാലിറ്റി ഉണ്ടാക്കി പറയുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അതേ മറുപടി അതേ തരത്തിലുള്ള മറുപടി തന്നെയായിരുന്നു നമുക്ക് നമ്മുടെ റിപ്പോർട്ടർക്ക് കിട്ടിയത്. ഞാൻ ജയിച്ചു ഒരു കേന്ദ്രമന്ത്രി ആയാൽ എന്ത് ചെയ്യുമെന്നുള്ള നിലയിലേക്കുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. സാധാരണക്കാരനായ വോട്ടറെ സംബന്ധിച്ച് തൃശ്ശൂർ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സാധാരണക്കാരനായ ഒരു വോട്ടറെ സംബന്ധിച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ അദ്ദേഹം പറയുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കുന്ന നിലയിൽ ക്യാമ്പയിൻ പോകുന്നുണ്ട് ആദ്യഘട്ടം. ഇപ്പൊ അതും വിട്ട് ഇപ്പൊ സാധാരണ വികസന പ്രവർത്തനങ്ങളെല്ലാം വിട്ട് തൃശ്ശൂർ പൂരത്തിന്റെ പുറകെയും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഇതൊക്കെ എങ്ങനെ ബാധിക്കും എന്നത് നമ്മൾ എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അഭിമാന പോരാട്ടം ഇടതുപക്ഷത്തിനും അതുപോലെ UDFനും അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം. അക്കൗണ്ട് തുറക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് തൃശ്ശൂരാണ് എന്ന് കരുതി അവിടെ NDA പ്രവർത്തനം സംഘടിപ്പിക്കുന്നു. അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടോ എന്ന് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരേക്കാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വോട്ടർമാർ ചിന്തിച്ചത് എന്ന് മനസ്സിലാകും. അതുവരെ തൃശ്ശൂർ ത്രികോണ മത്സരം ശക്തമായ പോരാട്ടം നടക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. അടുത്ത ഒരു മണ്ഡലവുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. FC News കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.